കാലത്തിന്റെ സമയം അഥവാ സഹറിന്റെ സമയം മൂന്നാം യാമത്തിലെ നേട്ടിരുന്നു കൊണ്ട് റബ്ബേ റബ്ബേ എന്റെ പാപങ്ങള് പൊറുക്കണേ അല്ലാ, എന്റെ പാപങ്ങള് പൊറുക്കണേ അല്ലാ എന്ന് പടച്ചവനോട് ദുആ ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സുവെക്കുക, എന്റെ സഹോദരങ്ങളെ മനസ്സുവെക്കുക. കേരളത്തിന്റെ ഭരണം പിടിക്കാൻ, കേരളത്തിന്റെ ഭരണം നിലനിർത്താൻ, കേരളത്തിന്റെ ഭരണം തുടർ ഭരണമായി കൊണ്ടുപോകാൻ മുൻമന്ത്രി ബിനോയ് വിശ്വം നയിക്കുന്ന യാത്ര, ആ യാത്ര നമ്മുടെ നാട്ടിലെത്തുമ്പോൾ സഹോദരങ്ങളെ ആ യാത്രയില് ഇടതുപക്ഷ അനുഭാവികളായ വിശ്വാസികളെ ഓടിച്ചെല്ലുമ്പോൾ എന്താണ് അവരുടെ മനസ്സിന്റെ ഉദ്ദേശം? തങ്ങളെ ബഹുമാനിക്കുന്ന, തങ്ങള് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ വരികയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് നേരിട്ട് കാണാം ആഗ്രഹമാണ്. എന്നാൽ ഭരണമാറ്റത്തിന് വേണ്ടി, ഭരണം മാറിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല വരുമ്പോൾ എന്റെ സഹോദരങ്ങളെ ആ യാത്രക്ക് ചെന്നിത്തലയെ കാണാൻ ഓടുന്നവരുണ്ടല്ലോ. എന്നാൽ അവിടെ എത്തുമ്പോ തങ്ങള് വിശ്വസിക്കുന്ന പാർട്ടിയുടെ ആദ്യം വരുന്ന സമയത്ത് നമുക്ക് അദ്ദേഹത്തിനെ കാണാനുള്ള അവസരമാണ്. അങ്ങനെ പോകുന്ന കോൺഗ്രസ്സുകാരുണ്ട്, ഇങ്ങനെ പോകുന്ന കമ്മ്യൂണിസ്റ്റുകാരുമുണ്ട്. ഇനി മാനവീക യാത്ര നയിക്കുന്ന പാണക്കാട് സാദിഖരിശിഹാബുനങ്ങളെ കാണാൻ ആവേശത്തോടെ ഓടിപ്പോകുന്ന മുസ്ലിം ലീഗുകാരാ സഹോദരങ്ങളെ, നമ്മൾ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു നേതാവ് വരുന്നെന്നറിയുമ്പോ നമ്മൾ ഓടിപ്പോകുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഉപ്പ, തന്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയി, ഏതോ ഒരു അന്യാളിനെ പോലെ ദൂരെ നിന്ന് നോക്കിക്കണ്ട് പെട്ടെന്ന് പടിയിറങ്ങി പോകേണ്ടി വന്നു. ഇനി ശേഷിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ഉപ്പ മാത്രമാണ്. ആ ഉപ്പയ്ക്കോ രോഗം പിടിപെട്ടിരിക്കുകയാ. ആ ഉപ്പയെ കാണാൻ കോടതിയിൽ നിന്ന് ജാമ്യ ഇളവ് നേടിയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് അബ്ദുൽ നാസർ മഹദനി വന്നാൾ ആ മഹദനിയെ കാണാൻ വേണ്ടിയിട്ട് ഓടിയെടുക്കുന്ന PDP പ്രവർത്തകർ, തങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടിയുടെ നേതാവ് വരുമ്പോ ഒന്ന് കാണാനുള്ള മോഹം. എന്നാൽ ഇതിനൊക്കെ അപ്പുറത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യൻസിലു റബ്ബുനാ കുല്ല ലൈല, എല്ലാ രാത്രിയിലും നമ്മുടെ റബ്ബ് ഇറങ്ങി വരികയാ. നമ്മുടെ റബ്ബ് ചെന്നിത്തലയെ പോലെയാണോ? നമ്മുടെ റബ്ബ് ബിനോയ് വിശ്വത്തെ പോലെയാണോ? നമ്മുടെ റബ്ബ് സാദിഖരിതങ്ങളെ പോലെയാണോ? നമ്മുടെ റബ്ബ് നാസറുമായതിനെ പോലെയാണോ? അല്ല, എൻസി റബ്ബുന, നമ്മുടെ റബ്ബ് ഇറങ്ങി വരുന്നു. കുല്ലലൈലത്തിന്നിലാസമായി ദുനിയ, ഈ ഒന്നാം ആകാശത്തിലേക്ക് നമ്മുടെ റബ്ബ് എല്ലാ രാത്രിയും ഇറങ്ങി വരുന്നുണ്ട്. ഈ ഹീന യുബ്ഖി സുലുസുൽ ലൈലിൽ ഖീർ, മൂന്നാം യാമത്തിന്റെ സമയത്ത് അത്താഴം കുടിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മുടെ റബ്ബ് ഇറങ്ങി വരുന്നു. ഫയഖൂൽ, എന്നിട്ട് നമ്മുടെ റബ്ബ് പറയുന്നു, മയ്യദുനീ ഫാസ്തജീബു ലാ, ആരാ എന്നോട് ദുആ ചെയ്യുന്നത് ഞാൻ അവന് കൊടുത്തോളാം, ആരാ എന്നോട് ദുആ ചെയ്യുന്നത് ഞാൻ അവന് കൊടുത്തോളാം ഇത് പറയുന്നതാരാ? നമ്മുടെ റബ്ബ് പറയുന്നു. ഇത് റിപ്പോർട്ട് ചെയ്തത് അബൂ ഹുറൈറ തങ്ങളാണ്. ഇത് മുസ്ലിമിലുണ്ട്, ബുഖാരിയിലുണ്ട്, അബൂദാവൂദിലുണ്ട്, തുർമുദിയിലുണ്ട്, നസായിലുണ്ട്, ഇബ്നു മാജയിലുണ്ട്, ബൈഹഖിയിലുണ്ട്, എവിടെയെല്ലാം ഈ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുന്നു. എല്ലാ രാത്രിയുടെയും മൂന്നാം യാമത്തിൽ അഥവാ സുബഹിക്ക് തൊട്ടു മുമ്പ് എല്ലാ രാത്രിയിലും നമ്മുടെ റബ്ബ് നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അല്ലാഹു ചോദിക്കുന്നു, മയ്യദുനീ ഫാസ്തജീബു ലാ, ആരാ എന്നോട് ദുആ ചെയ്യുന്നത് ഞാൻ ഉത്തരം കൊടുക്കാ? മയ്യസ്അലുനീ ഫഉഅതിയഹു, ആരാ എന്നോട് ഭൗതികമായ താല്പര്യങ്ങൾ ചോദിക്കുന്നത്? ആരാ പണം ചോദിക്കുന്നത്? ആരാ കടം മാറാൻ ചോദിക്കുന്നത്? ആരാ മത്സ്യബന്ധനത്തിന് പോകുമ്പോ മീൻ കിട്ടുന്നില്ല എന്ന പരാതി പറയുന്നത്? ആരാണ് തൊഴിലിൽ അഭിവൃദ്ധിയില്ല എന്ന്
എന്ന് പരാതി പറയുന്നത്, ആരാ മക്കളുടെ ബുദ്ധിയുടെ ആ ഒരു ശൂന്യതയെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. ഞാൻ കൊടുത്തോളാം, ഞാൻ കൊടുത്തോളാം. ആരാ എന്നോട് കഴിഞ്ഞുപോയ അവരുടെ ജീവിതത്തിന്റെ ഇന്നലകളിലെ ചെറിയ ചെറിയ പിഴവുകളെ പറ്റി പറയുന്നത്, ഞാൻ പുറത്തു കൊടുത്തോളാം. അനൽ മലിക്ക് ഞാനാണ് രാജാതിരാജ, ഞാനാണ് രാജാതിരാജന്. അനൽ മലിക്ക്, അനൽ മലിക്ക് രണ്ടു വട്ടം പറയുന്നു, ഞാനാണ് രാജാതിരാജന്. ഹത്തായുലി അൽ ഫജ്ർ, പരിശുദ്ധമായ പള്ളിയിൽ നിന്ന് സ്വലാത്തു ഖൈറു മിനൻ നൗം എന്ന സുബ്ഹിന്റെ ബാങ്ക് കേൾക്കുമ്പോ അല്ലാഹു തിരിച്ചു. ആര് ചോദിച്ചു? നമ്മൾ ആ സമയത്ത് ഉറങ്ങി കിടക്കില്ലേ? ആ സമയം നമ്മൾ ഉറങ്ങല്ലേ? അതുകൊണ്ട് എഴുന്നേറ്റ് രാത്രി ഇനി ഒരുപാട് നാള് ജീവിക്കാമെന്ന ഒരു മോഹവും വേണ്ട.